ഇത് പോയിട്ട് അച്ഛാ എടാ അല്ല അച്ഛാണ് എടാ എടുത്ത് പിടിച്ച് ബക്കറ്റ് ബക്കറ്റ്. ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, നമ്മളൊരു പുതിയൊരു പരിപാടിക്ക് പോവുകയാണ്. നമ്മളെ പാപ്പൻ്റെ മോനുണ്ട്, അച്ഛനുണ്ട് കൂടെ. നമ്മുടെ വീടിന് കുറച്ച് ദൂരത്തേക്കുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. ഇന്ന് കുറച്ച് ഫിഷിംഗ് ഒക്കെ ചെയ്യാൻ വിചാരിച്ചു, മീൻ പിടിക്കാൻ പോവുകയാണ്. നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മീൻ പിടിക്കാൻ പോകുന്നത്. അന്ന് മീൻ കിട്ടി, ഒരു മീൻ കിട്ടി. അങ്ങനെ നമ്മളെന്തായാലും മീൻ കിട്ടുന്നുള്ള പ്രതീക്ഷ തന്നെയാണെന്ന് പോകുന്നത്. ബാക്കി നമുക്ക് അവിടെ പോയിട്ട് കാണാം. അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ചെറിയ അനക്കൊക്കെ കാണുന്നുണ്ട്. കിട്ടി 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 നല്ല വലിപ്പുണ്ടല്ലേ. എന്റെ ഇപ്പൊ നോക്കിയാണ് ഇതാ അടങ്ങി നിൽക്കും മോനെ. നമ്മളെ ആദ്യത്തെ, അങ്ങനെ നമ്മുടെ ആദ്യത്തെ മീനാണത്. നല്ല അടിപൊളി പുഴയിലെ കടുങ്ങാലിപ്പരലാണ്. ഓ നല്ല ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് അത്യാവശ്യം ഉള്ളൊരു ഹോബിയാണ് കേട്ടോ ഇത്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെ പാപ്പൻ്റെ മക്കൾക്കും കുടുംബത്തിൽ അത്യാവശ്യം എല്ലാവർക്കും ഉള്ളൊരു ഹോബിയാണ് ഈ മീൻ പിടിക്കാൻ പോകുന്നത്. ഒരു പക്ഷെ ഇത് കണ്ട് പരിചയം ആൾക്കാരുണ്ടാവും. മേ പോയല്ലോ അയ്യോ. ഒരു പക്ഷെ കുറച്ച് പേര് കണ്ട് പരിചയം ഉണ്ടാവും. ഈ പുഴയിലൊക്കെ ഉണ്ടാവുന്നൊരു മീനാണ് പള്ളത്തി എന്ന് പറഞ്ഞിട്ട്. ഇത് പിടിച്ച ആളെ വേണേ കാണിച്ചു തരാം. രണ്ടാമത്തെ പ്രാവശ്യമാണ് വലിയ കെനിഞ്ഞ് പിടിക്കുന്നത്. അടുത്തൊരു പള്ളത്തിനെയും പള്ളത്തി പിന്നെയും പള്ളത്തി പിന്നെയും പള്ളത്തി. അങ്ങനെ സമയം ഏതാണ്ട് ഇരുട്ടാവുന്നുണ്ട്. അപ്പൊ നമ്മളെന്തായാലും മെല്ലെ ഇറങ്ങുകയാണ്. നമ്മൾ ഏരയും കഴിഞ്ഞിട്ടോ. ആദ്യമായിട്ടാണ് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഏര ഷോട്ട് വന്നതാണ്. വീട്ടിൽ ചൂണ്ടിടുന്ന ഏരയൊക്കെ മീൻ കൊണ്ടുപോയി, അതൊന്നും അധികം എടുക്കാൻ പറ്റില്ല. പക്ഷെ നമുക്കെന്നാലും കുറെ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാ കടുങ്ങാലിപ്പരല് ഇത്രയും മീനുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇതുകൊണ്ടിട്ട് പറക്കാൻ പോകണം. അങ്ങനെ നമ്മളെന്തായാലും ഇപ്പോൾ വീട്ടിലെത്തിയിട്ട് ഫ്രഷ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോയ ഗ്യാപ്പിൽ, മീൻ പിടിക്കാൻ പോയ ഗ്യാപ്പിൽ അമ്മ ഇവിടെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് സാധനം. അടിപൊളി ഉണ്ട് കേട്ടോ. ആളുണ്ട് അമ്മ. ഇത് അടിപൊളിയായിട്ടോ സംഭവം. അടിപൊളിയായിട്ടല്ലോ. അങ്ങനെ നമ്മളെ പിള്ളേരെത്തിയിരിക്കുക അവിടെ. ഇത് അമ്മ ഉണ്ടാക്കിയതാ സംഭവം. എന്തായാലും അടിപൊളി ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മളെ ബാക്കിയുള്ള മീനിന്റെ പണിയിലേക്ക് നോക്കാം. 1 2 3 4 5 മീൻ തികച്ചുണ്ട്. അന്നൊരു മീൻ പിടിച്ച സമയത്ത്, അത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വെണ്ണീരിന്റെ കാര്യം. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഇതിലും ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ടൂൾസ് ഒക്കെ റെഡിയാണ്. അത് നമ്മളെന്തായാലും ഓരോ മീനൊക്കെ അത് കഴുകണം അധികം അല്ലേ. ഇങ്ങനെ നമ്മൾ വെണ്ണീരിട്ട് വെച്ചതായിരുന്നു. തൊഴിലെടുക്കാൻ പോയോ? ഇല്ല. ഓ സംഭവം പോകുന്നുട്ടാ. നല്ല വലിയ ചെമ്പലാണ്. ഈ പുഴമീനൊക്കെ ഉള്ള മെയിൻ ഇതാണ് സംഭവമാണ് അത്. അപ്പോൾ ഇതിങ്ങനെ എല്ലാവരും ചെയ്യാറ്. നമ്മളെന്തായാലും ഇങ്ങനെ തന്നെ ചെയ്യാറ് വെറുതെ അല്ലേ. നമ്മൾ മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ തന്നെ എത്തും. നമ്മൾ കുറെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിരുന്നു ഈ കാര്യം. അപ്പൊ അതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ കാര്യം ചെയ്തത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിന്റെ അളവൊന്നും അറിയില്ല കേട്ടോ. ഇതൊക്കെ അവർ ഓരോന്ന് പറഞ്ഞിരുന്നാണ് ഇത് അത്ര ഇട്ടോ ഇത്ര ഇട്ടോ എന്നൊക്കെ. ഈ മഞ്ഞൾപ്പൊടി വേണ്ട. നമ്മൾ 5 കഷ്ണം പോണത്. നമ്മൾ 5 കഷ്ണം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. 5-6 കഷ്ണം ഉണ്ടല്ലേ. 5-6 കഷ്ണം ഉണ്ട്. അല്ല 6-7 ഓക്കെ. 1 2 3 4 5 6 കഷ്ണം. ഓക്കെ നമ്മൾ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് സെറ്റപ്പ് ആക്കാണ് പരിപാടി. കുറച്ച് നേരത്തെ മറുപടി തരാ. മീൻ ഇങ്ങനെ നല്ല വൃത്തി കണ്ട പാറ്റി. നമ്മളെന്തായാലും ഇത് വരയ്ക്കാൻ പോവാണ്. വരഞ്ഞ് കിട്ടുമായിരിക്കും അടിപൊളി. തേക്കാക്കോല അത് ഈ പണിയിൽ കണ്ടതാണ്. അല്ലെങ്കിൽ വറുത്ത് മനസ്സിലാവാത്ത മീൻ വരുന്നില്ലല്ലോ. ഓക്കെ അങ്ങനെ നമ്മള് സ്റ്റവ് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലിനി ചൂടായിട്ട് നമ്മൾ വെളിച്ചെണ്ണ വയ്ക്കും. എന്നിട്ട് ആ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് സാധനം ഇട്ട് വറക്കാം. ഇത്ര വെളിച്ചെണ്ണ പോരാ? അങ്ങനെ അടിപൊളിയായിട്ട് വെളിച്ചെണ്ണ ചൂടായിരുന്നു. നല്ല പുകയൊക്കെ വരുന്നുണ്ട്. നമ്മളെന്തായാലും ഇതിൻ്റെ മെല്ലെ എടുക്കാം. വെളിച്ചെണ്ണ അധികമായല്ലോ. കുറേ വെളിച്ചെണ്ണ ഉണ്ട്. നമ്മൾ വേറെ കുറച്ച് മീനും ഉണ്ട്. അത് നന്നായി ഇട്ടിരിക്കാം. അമ്മ മസാല ഇല്ലാതെ മീൻ തരാമോ? അങ്ങനെ ഉണ്ടോ? അടിപൊളി പോകുമോ? രണ്ടെണ്ണുണ്ടോ? ഒന്നല്ലേ ഒന്നു? ഇതെന്ത് മീനാണത്? എനിക്ക് തോന്നുന്നു കഷ്ണം മീനാണ്. ഓ, ഇത് കഷ്ണം കൊടുത്തിട്ടുണ്ട്. കഷ്ണം മീനാവില്ല കേട്ടോ. മീൻ മനസ്സിലാവില്ല. ഭയങ്കര പലകമൊക്കെ മീനാണോ? ഇത് ഓല മീൻ എന്നാണ് അമ്മ പറഞ്ഞത്. അലൂട്ടൻ കഷ്ണം മീൻ എന്നാണ് പറഞ്ഞത്. ആ മഹാൻ ഇതാണ്. ഏത് മീനാണ് നിങ്ങൾ കമന്റ് ചെയ്യാം. ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. അയ്യോ, അമ്മേ അടുപ്പത്ത് മീൻ ഇട്ടോ. രാത്രി ഫുള്ള് ബഹളാണ്. അച്ഛനും അമ്മയും അമ്മൂമ്മ എല്ലാവരും കൂടി നമുക്ക് എന്തായാലും പുറത്തുനിന്ന് സെറ്റപ്പ് ആക്കാം. ആദ്യം നമുക്ക് എന്താ അറിയോ, അലൂട്ടിന് കൊടുക്കാം പീസ്. നമ്മൾ അലൂട്ടിന് കൊടുക്കുകയാണ് ഫസ്റ്റ് പീസ്. ഇതാ നല്ല ടേസ്റ്റ് കിട്ടും. ആ ടേസ്റ്റ് സംഭവം ഓള് വെജിറ്റേറിയൻ ആയതൊക്കെയാ പറയുന്നത്. എന്റെ പൊന്നെ, ഞാൻ രണ്ടു ദിവസം മുന്നേ പറഞ്ഞു ഇത് കാര്യം എടുത്താ വിചാരിച്ചു. ബിരിയാണി. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ എല്ലാ മീനും കഴിച്ചു കഴിഞ്ഞതാ. ഇനി ആ കൂടെ കടുങ്ങാലിപ്പരലിൽ മുള്ളു മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയുള്ള മീനൊക്കെ നമ്മൾ മുള്ളടക്കം കഴിച്ചു കഴിഞ്ഞു ഗൈസ്. അപ്പൊ ഇതുപോലത്തെ അടിപൊളി ഗൈസ് വീഡിയോസ് ഒക്കെ കണ്ടു നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, തീർച്ചയായും ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാം ചെയ്യുക അല്ലേ, എല്ലാം ചെയ്യുക അല്ലേ. അപ്പൊ ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനി വരുന്നവരെ എല്ലാവർക്കും ബൈ. പെട്ടെന്ന് കളിക്കുന്നത് മറ്റേ സാധനത്തിലുണ്ടല്ലോ, ഇതാരും കുട്ടികളൊന്നും ട്രൈ ചെയ്യരുതല്ല. പഴം ഇപ്പോൾ കൂട്ടി കുറച്ചൊരു അമ്മ ശർക്കര ഉണ്ടോ? കാരക്ക പോലെ ശർക്കരയല്ല. ദോശ കരിച്ചതാ. അപ്പൊ എല്ലാരും പറയാ വറുത്തുണ്ടെന്ന ടേസ്റ്റ് ഉണ്ടാവുക. ഓലമീൻ വാങ്ങുക, എല്ലാരും വറുക്കുക, ടേസ്റ്റ് ഒക്കെ ഉണ്ട് കണ്ടെത്തുക. വെളുപ്പ് തമാശകൾക്കായി അലൂട്ടിനെ സമീപിക്കുക. ഞാൻ ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഇപ്പം കുറച്ചു അപ്പുറത്തെ വീട്ടിലെ പട്ടി വരയ്ക്കും മൂന്നാമത്.